Hello friends, welcome to a new episode of Flywheel. இந்த ஞங்களுள்ளது கோவையிலாண்டு and Goa, as you know, it's a very youth place and we are going to highlight a very young car and it's called Q3 from Audi. அவர் start young வருந்துவிட்டுல் captionோடு குடிட்டான் இக்கார் introduceயிட்டுல் and it's a car for the youth. So sit back and enjoy the drive of Audi Q3. സ്പോർട്സ്മാൻ്റെ എപ്പോഴുള്ളൊരു എയിം ഫസ്റ്റ് ആവുക എന്നുള്ളതാണ്. ആൻഡ് ഓഡി ആസ് യു നോ ഇറ്റ്സ് എ ബ്രാൻഡ് വിച്ച് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ആസ് എ സ്പോർട്സ് കാർ. സ്പോർട്സ് കാർ ഇൻ ദ സെൻസ് റാലി കാർ ആയിട്ടായിരുന്നു ഓഡിയുടെ ഒരു ഐഡന്റിറ്റി വന്നത്. ഓട്ടോ യൂണിയൻ ആയിട്ട് അറിയപ്പെടുമ്പോഴും അതൊരു റേസ് കാറിൻ്റെ ഒരു കമ്പനി ആയിട്ടായിരുന്നു കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഓഡി 80s ഉണ്ടായിരുന്ന റാലി കാർ ചാമ്പ്യൻഷിപ്പിലൂടെയാണ് വളരെയധികം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് എ ചാമ്പ്യൻസ് ഡ്യൂറിംഗ് ദ ടൈം. ആൻഡ് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോത്രോ എന്നുള്ള ഒരു ഐക്കോണിക് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം ആയിരുന്നു അവരെ വിൻ ചെയ്യാൻ സാധിച്ചത്. ബട്ട് ആസ് യു ടോൾഡ് യു, ഏതൊരു സ്പോർട്സ്മാനും എപ്പോഴും ഫസ്റ്റ് ആവുക എന്നുള്ളതാണ് ഇൻറ്റൻഷൻ. അതുപോലെ തന്നെയാണ് ഓഡിയുടെ ഇൻറ്റൻഷൻ. ദേ വോണ്ട് ടു ബി ദ ഫസ്റ്റ് ഇൻ ദ ലക്ഷറി കാർ സെഗ്മെന്റ്. അതുകൊണ്ട് തന്നെ ഓഡി വളരെയധികം മോഡൽ സ്റ്റേബിൾസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട്, ഇന്റർനാഷണലും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് വിത്ത് അസ് ഇസ് ദ യങ്സ്റ്റ് കാർ ഇൻ ദ ഫാമിലി. ക്യൂ എന്ന് പറയുന്ന ഫാമിലിയിൽ ഏറ്റവും സ്മോൾ കാർ ആണ്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ന്യൂസ്റ്റ് ഓൾസോ. അപ്പോൾ ഈ ഒരു കാറിലൂടെ ദേ ആർ പ്ലാനിങ് ടു ഹാവ് എ ബിഗർ സെഗ്മെന്റ്. കാരണം ആദ്യമായിട്ടാണ് ഓഡി ഇന്ത്യയിൽ സെക്കൻഡ് ആയിട്ടിരിക്കുകയാണ്. വേൾഡിൽ തന്നെ ഇപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് കാർ മാനുഫാക്ചർ, ലൈക്ക് ലക്ഷറി കാർ മാനുഫാക്ചർ ആയിട്ടുണ്ട്. ബട്ട് ദേ വോണ്ട് ടു ബി ടു ഫസ്റ്റ്. അതുകൊണ്ട് വളരെയധികം ഒരു വോളിയം ചെയ്യാൻ വന്ന ഒരു മാർക്കറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് Q3. ആൻഡ് ദേ ആർ കോമ്പീറ്റിംഗ് വിത്ത് BMW X1. സോ ലെറ്റ് സീ ഹൗ Q3 ഈസ് കോമ്പീറ്റിംഗ് വിത്ത് X1. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ നമ്മളിന്നിപ്പോൾ ഗോവയിലുള്ള എൻ്റെ ഓഡി ആസ് പുട്ട് അപ്പ് ഇൻ താജ് എക്സോട്ടിക്ക ഹോട്ടൽ. അവിടുന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് ഗോവയിൽ തന്നെ വളരെ ഔട്ട്സ്കേർട്ടിലൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ക്യൂ എന്നുള്ള മോഡൽ ആയതുകൊണ്ട് ഇറ്റ്സ് ആൻ ഓഫ് റോഡ്. ബേസിക്കലി ഓഫ് റോഡ് ഇൻ ദ സെൻസ് SUV ആയിട്ടാണ് പരിഗണിക്കുന്നത്, നോട്ട് എ ബിഗ് ഓഫ് റോഡ്. ബട്ട് ദേ ആർ ഷോയിങ് ദിസ് കാർ ഇസ് കേപ്പബിൾ ഫോർ ഓഫ് റോഡിങ് ഓൾസോ. അതുകൊണ്ട് അതിനെ പറ്റിയ ഒരു ട്രാക്കിലാണ് നമ്മൾ. ഓൺ ദ വേ ഓൾസോ നമ്മൾ നല്ലൊരു ഡ്രൈവ് ഹൈവേയിലൂടെ ചെയ്തു. ആൻഡ് ലോട്ട് ഓഫ് മീഡിയസ് ആർ ദർ. ആൻഡ് കേരളത്തിൽ നിന്ന് രണ്ട് മീഡിയസ് ഉണ്ട്. സോ വി വർ റിയലി എൻജോയിങ്. ഒരു ഹോംലി ഫീൽ ആയിരുന്നു ഗോവയിൽ നിന്ന് ലഭിച്ചത്. കാരണം കേരളത്തിനെ പോലത്തെ ഒരു ടോപ്പോഗ്രഫിയാണ്. ബട്ട് ഇറ്റ് ഇസ് വെരി ഡ്രൈ. കാരണം സമ്മറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഡ്രൈ കാർ ആക്ച്വലി, ഇറ്റ്സ് എ വെരി എൻതൂസിയാസ്റ്റിക് കാർ. ഓഡിയുടെ ക്യൂ ഫാമിലിയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് Q3 ഫോളോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത Q7 അതിനുശേഷം വന്ന Q5 വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ Q3 ഫോളോ ചെയ്തിട്ടുള്ളത്. ബട്ട് ഒരു ഫ്രഷ് അപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. കാരണം ഫ്രണ്ടെല്ലാം കുറച്ചുകൂടി മാറ്റി കുറേ ഒരു ഇപ്പോഴത്തെ ഒരു ഓഡി സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ ഗ്രില്ലിന് മേലെ കൊടുത്തിരിക്കുന്ന കട്ടിംഗ് ആണ്. പക്ഷേ ആ ബുൾഗാൻ ഗ്രില്ല് അങ്ങനെ റീടൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ക്ലസ്റ്റർ ആണ്. അത് നല്ലൊരു LED സ്ട്രിപ്പും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത് പ്രൈസ് ഹണ്ട് ചെയ്യേണ്ട ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഹാലജം ബൾബും ടോപ്പ് ഓഫ് ദി റേഞ്ചിൽ വരുന്നതാണ് ഈ ഒരു LED ട്രീറ്റ്മെൻ്റ് ഉള്ള ഹെഡ്ലൈറ്റ് വരുന്നത്. അതിൽ ബൈസനോൺ ലൈറ്റും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ മറ്റുള്ള ഓഡി ക്യൂ ഫാമിലിയുള്ള Q7 Q5 വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഫ് യു ബൈ ദിസ് കാർ വി ക്യാൻ ഹാവ് ദ ഫീൽ ദാറ്റ് ലൈക്ക് എന്തൊരു ബ്രാൻഡ് ഇമേജ് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കാറ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓഡി Q7 Q5 വളരെയധികം സിമിലാരിറ്റി തോന്നുന്ന ഒരു പ്രൊഫൈലാണ് സൈഡിൽ ഇതിനും വന്നിട്ടുള്ളത്. കാരണം നമ്മൾ Q7 Q5 കണ്ട രീതിയിലുള്ള ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫ് ലൈനാണ് ഇതിന് വരുന്നത്. അത് കുറച്ച് റൗണ്ടിഷ് ആണ്. അത് ഇതിലും Q3 മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ലൈൻസ് എല്ലാം തന്നെ Q7 Q5 വളരെ റിസംബിൾ ആയിട്ടുള്ള വരുന്നത്. എന്നാൽ കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് ഫീല്, കാരണം SUV ആണ് എന്നുള്ളൊരു ഫീല് ലഭിക്കാണ് കുറച്ച് എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഗ്രേ കളർ വരുന്ന ഫൈബർ കളർ വരുന്ന ഒരു സ്കേർട്ടിംഗ് ആണ്. അത് വീലാർച്ചിലും പിന്നെ സില്ലിലെല്ലാം കൊടുത്തത് ശരിക്കും ഒരു കുറച്ച് റഗഡ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ഓൾ ടുഗദർ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഫൈൽ നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ Q3 Q5 ഒപ്പം ഉണ്ടായിരുന്നു. ബട്ട് ദൂരത്തു നിന്ന് കാണുമ്പോൾ അത്രയും എൻതൂസിയാസ്റ്റിക് ആയിട്ടല്ലാത്ത ആളുകൾക്ക് Q5 പോലെ തോന്നും. അതുകൊണ്ട് തന്നെ യു വിൽ ഫീൽ മോർ വാല്യൂ ഫോർ മണി. നമ്മൾ കൊടുത്ത ഒരു പൈസക്ക് ഉള്ള രീതിയിലുള്ള ഒരു പ്രസൻസ് ഇതിന് ലഭിക്കുന്നുണ്ട്.
Q3 റിയർ എൻഡിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു ക്യൂ ഫാമിലിയുടെ ഒരു ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഡിസൈൻ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ ടെയിൽ ഗേറ്റ് ആണ്. നമ്മൾ Q7 ആയിരുന്നു ഈ ഒരു സ്റ്റൈലിംഗ് കണ്ടത്, Q5 നിലനിർത്തി. കാരണം നമ്മൾ ടെയിൽ ഗേറ്റ് തുറക്കുമ്പോൾ ടെയിൽ ലൈറ്റ് അടക്കം ഒതുങ്ങുന്ന രീതിയിലുള്ള അത് കാണുമ്പോൾ തന്നെ ഒരു തുറന്നു കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും. ആൻഡ് നല്ലൊരു ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ക്യാമറയും ട്രൈപോഡെല്ലാം വെച്ചിട്ടും ഇനിയും ഒരു നല്ലൊരു വലിയ ലഗേജ് വെക്കാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പം, ഈ ടെയിൽ ലൈറ്റിന് രണ്ട് ഓപ്ഷൻസാണ് വരുന്നത്. ബേസിക് മോഡലിൽ സാധാരണ ബൾബോട് കൂടിയിട്ടുള്ള ടെയിൽ ലൈറ്റാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ ഹൈ എൻഡ് വേരിയൻറ്റിൽ വരുന്നത് LED സ്ട്രിപ്പോട് കൂടിയിട്ടുള്ള ടെയിൽ ലൈറ്റാണ്. പിന്നെ നല്ലൊരു അട്രാക്റ്റീവ് റിയർ ബംബേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫൈബർ കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റിയറിലും. എക്സ്പോസ് ആയിട്ടുള്ള ടെയിൽ പൈപ്പും ഉണ്ട്. പിന്നെ നല്ലൊരു ഡിപ്പാർച്ചർ ആംഗിളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ നമ്മളൊരു ട്രാക്കിലുള്ളത് ഇവരൊരു ആർട്ടിഫിഷ്യൽ ട്രാക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിപ്പാർച്ചർ ആംഗിളും അപ്രോച്ച് ആംഗിളും എല്ലാം അതിൽ മനസ്സിലാവുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഓഡിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഡിസൈൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൈക്ക് ബാലൻസും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനും, അതുപോലെ വളരെ യൂത്ത് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു മോഡലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ അപ്പീലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓഡി Q3 രണ്ട് വീൽ ഓപ്ഷൻസ് ലഭിക്കുന്നത്. ഒന്ന് ബേസിക് ആയിട്ട് വരുന്ന 16-inch അലോയും, ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടോപ്പ് ഓഫ് ദി റേഞ്ചിൽ വരുന്ന 17-inch അലോയാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസൈൻ. കാരണം സാധാരണ ഇപ്പം ഓഡിയുടെ വളരെയധികം മോഡൽസിൽ കാണുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു. എന്നാൽ ഇതിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു 3-spoke ലൈക്ക് 3-spoke കൂടിയ 5-spoke വീലാണ് വന്നിട്ടുള്ളത്. അത് വളരെ അട്രാക്റ്റീവായി തോന്നുന്നുണ്ട്. പിന്നെ ഓഡിയുടെ ഒരു എപ്പോഴും ഞാൻ കാണുന്ന ഒരു അട്രാക്ഷനാണ് ഈ ക്യാപ്പ്. ഈ വീൽ നട്ട്സിൽ കൂടെ കയറി നിൽക്കുമ്പോൾ ഒരു ശരിക്കൊരു ക്ലോസ്ഡ് ഫീൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ടയർസിനെ കുറിച്ച് പറയുമ്പോൾ 235-55 ടയർസ് ആണ്. ഇപ്പം നമ്മൾ ഓഫ് റോഡ് ചെയ്യാനുള്ളതുകൊണ്ട് ചെറിയൊരു ഓഫ് റോഡ് ത്രെഡുള്ള രീതിയിലുള്ള നമുക്ക് നല്ലൊരു ഗ്രിപ്പ്. ആക്ച്വലി ഇപ്പം നമ്മൾ കേരളത്തിലെല്ലാം തന്നെ ഈ സ്ലഷി ആയിട്ടുള്ള സൈലത്തിലെല്ലാം പോകുമ്പോൾ കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ളൊരു വീൽ ടയർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്.